ഹേ ഗായ്സ്, ടോംസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സീക്രട്ട് ബേസിലാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളിതേ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ടാണ് വന്നത്. അപ്പം നമ്മുടെ സീക്രട്ട് ബേസ് നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ പേജ് നമ്മുടെ ലെസ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ ഇപ്പം മരിച്ചു എന്നാണ് ഇപ്പം നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ഫ്രണ്ടിൽ നിന്നാണ് ലെസ്റ്റർ ഉണ്ടായിരുന്ന പ്ലെയിൻ പൊട്ടിത്തെറിച്ചത്. ഇനിമീസ് ആയിരുന്ന ഡഗ് ആൻഡ് ബോസിൻ്റെ ആൾക്കാരായിരുന്നു ലെസ്റ്ററിനെ കൊണ്ടുപോയതും എല്ലാം തന്നെ. ഹലോ ഗായ്സ്, നമ്മുടെ പേജ് ഈ പേജ് ആദ്യം നോക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ പേജ് നമ്മളെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട് പേജിനെ നമ്മളിപ്പം പിടിച്ച് ജയിലിലോട്ടിട്ട് നമ്മൾ പിടിച്ചിട്ട് നേരെ പോലീസിന് കൊടുത്തു. അങ്ങനെ പോലീസ് നമ്മുടെ വധശ്രമത്തിന് ജയിലിലോട്ട് പേജിനെ പിടിച്ചിട്ടു. അപ്പം പേജ് ഇപ്പം ജയിലിലാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടായിരുന്ന പേജ് ഇവിടെ നമ്മുടെ ഹാക്കർ ബേസ് മൊത്തം നോക്കിക്കൊണ്ടിരുന്ന പേജായിരുന്നു. അതുകൂടാതെ ഇന്നലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഗായ്സ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു ബാബ്സിൻ്റെ ട്രക്ക്, അതായത് നമ്മളൊരു ഇഷ്യൂസ് ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത ഒരു ബാബ്സ് ട്രക്ക് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് ഈ രണ്ട് വണ്ടികൾ കൊണ്ടുവന്നു. ഇത് നമ്മുടെ സാൻഡി ഷോർസിലാണ് നമുക്ക് ഡെലിവറി കിട്ടിയത്. ഇതപ്പോൾ ഒരു കാർ ഓപ്ഷന് വെക്കാൻ വേണ്ടി ആ കാർ ഓപ്ഷന് മുതലാളിയാണ് നമുക്ക് ഈ രണ്ട് വണ്ടി ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഹോണ്ട സിറ്റിയാണ്, ഫുള്ളി ബ്ലാക്ക് എഡീഷൻ ആണ്. നമ്മൾ ഫുൾ ബ്ലാക്ക് ഒക്കെ ആക്കി സെറ്റ് ആക്കി. ഇതൊരു വെർണയാണ്, വെർണ 2022 എന്ന് തോന്നും. കാരണം ഇത് കണ്ടില്ലേ, പുതിയ മോഡൽ വെർണ ഇങ്ങനെയല്ല, ഇത് 2022 മോഡൽ വെർണയാണ്. രണ്ടും മാരക വണ്ടിയാണ്. നമ്മൾ രണ്ട് വണ്ടി ഇന്നലെ അതേ കൊണ്ടുവന്നത് നമ്മളൊരു ട്രക്കിലാണ്. ട്രക്ക് നമ്മൾ പുറത്തിട്ടേക്കുവാണ്. ആ ട്രക്ക് എന്തായാലും നമുക്ക് ഇനി ആവശ്യമില്ല. ഇന്നലെ നമ്മൾ ഈ വണ്ടി രണ്ട് ഇറക്കിയപ്പോഴത്തേക്കും അവിടെ പോലീസ് വന്ന് ഈ രണ്ട് വണ്ടി സീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ പോലീസുകാരെല്ലാം തന്നെ തീർത്തി. പോലീസിൻ്റെ കയ്യിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ടാണ് നമ്മൾ ഇത് സിറ്റിയിലെത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ സിറ്റിയിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജിലോട്ടാണ് നമ്മൾ ഈ വണ്ടി കൊണ്ടുപോകുന്നത് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജിൽ എത്തിയപ്പോഴാണ് നമ്മൾ കണ്ടത് നമ്മുടെ ബെന്നീനത്തെ ജിൽ വാലന്റൈൻ എന്ന് പറഞ്ഞാൽ ആ പോലീസുകാരത്തി ചോദ്യം ചെയ്യുന്നത്. നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആ പോലീസുകാരത്തിയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെല്ലാം തന്നെ. എന്നിട്ട് നമ്മളെ കൊണ്ട് ജയിലിൽ ഇടേണ്ടിയായിരുന്നു. പക്ഷേ നമ്മുടെ മൈക്കിൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് നമ്മളെ വിട്ടു തന്നു. നമ്മളെയും നമ്മുടെ സോഫിയനെ വെറുതെ വിട്ടു. പക്ഷേ നമ്മുടെ പേജിനെ അവൾ പിടിച്ചിട്ട് നേരെ ജയിലിലോട്ട് കൊണ്ടുപോയി ഗായ്സ്. അപ്പോൾ അവൾ ഇന്നലെ നമ്മുടെ ഷോറൂമിലോട്ട് എന്തിനാണ് വന്നേ നമ്മൾ ബെന്നിയോട് ചോദിച്ചു. അപ്പോൾ ആ ബെന്നി പറഞ്ഞു അവളെന്തോ കാർ ഓർഡറിൻ്റെ കാര്യമൊക്കെ തന്നെ പറയാൻ വേണ്ടി വന്നെയാണ്. പക്ഷേ നമ്മളത് ഈ വണ്ടിയൊക്കെ കുറേ പോലീസുകാരെ കൊന്നിട്ടാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പേടിച്ച് പോയി നമ്മളെ ഇനി പിടിക്കാൻ വന്നെയാണോ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളെ പിടിക്കാൻ വന്നേ അല്ലായിരുന്നു. ബെന്നി പറഞ്ഞ് ബെന്നി ഇന്ന് രാവിലെ നമ്മുടെ ഷോറൂമിലോട്ട് എത്തിയപ്പോൾ ഷോറൂമിലുള്ള നമ്മുടെ ഈ നമ്മുടെ ഇപ്പം നമ്മൾ വന്ന ആ ഗ്യാരേജിലോട്ട് ഗ്യാരേജും പോട്ടെ നമ്മുടെ ഇത് എന്താ പറയുക ഗ്യാരേജും അല്ലല്ലോ ഗായ്സ്. അപ്പം നമ്മുടെ സീക്രട്ട് ബേസിലോട്ട് എത്തിയപ്പോൾ ആണ് ബെന്നി പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന്. വെറുതെ നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ അടിച്ചു. നമ്മൾ ആ വണ്ടികൾ എന്താ പറയുക ഈ രണ്ട് വണ്ടി നമ്മൾ ഇന്നലെ ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജിൽ കൊണ്ടുവരേണ്ട വണ്ടികൾ നമ്മൾ നേരെ നമ്മുടെ ഈ സീക്രട്ട് ബേസിലോട്ട് കൊണ്ടുവന്നു. എൻ്റെ മോനെ ഓരോ വണ്ടികൾ കുത്തി കയറ്റുവാണ്. അപ്പോൾ നമ്മൾ എന്താ നൈസായിട്ട് കുത്തി കയറ്റി അങ്ങനെ നേരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് വണ്ടി ഇപ്പോൾ രാവിലെ തന്നെ നേരെ ഈ കാർ ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് ഇപ്പം തന്നെ കൊണ്ട് ഡെലിവറി ചെയ്യണം. നമ്മൾ അവരുടെ ബോസ്, അതായത് കാർ ഓപ്ഷൻ നടക്കുന്ന അവിടുത്തെ ബോസ് നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുവാണ്. അപ്പോൾ ബെന്നി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വരുന്ന കാര്യമൊക്കെ തന്നെ. അപ്പോൾ നേരെ വണ്ടി ബാക്കിലോട്ട് കൊണ്ടുവന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവിടെയാണ് കാർ ഓപ്ഷൻ നടക്കുന്നത്. അപ്പോൾ ബെന്നി ഇതേ നൈസായിട്ട് ഇവിടെ തിരിച്ചെല്ലാം വരുന്നതാണ് ഇവിടെ കാർ കൊണ്ട് കിട്ടത്. ഉഫ്, ബെന്നിതേ വണ്ടിന്ന് ബെന്നിൻ്റെ വണ്ടിയിൽ നിന്ന് എന്താ ടയർ സ്മോക്ക് വരുന്നതാണ്. ബെന്നി മാരകമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബെന്നിതേ വണ്ടി അവിടെ കൊണ്ട് ആ വെറണ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ ഈ വണ്ടി ഹോണ്ട സിറ്റി കൊണ്ടുപോയിട്ട് നേരെ ഈ ഇവിടെ കേൾപ്പിക്കുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ബെന്നിക്ക് എന്തായാലും പൈസ കൊടുത്ത് വിട്ടോളും. അങ്ങനെ നമ്മൾ ഇവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തായാലും നേരെ ഡീലെല്ലാം ഉറപ്പിച്ചിട്ട് ഇവർ വന്നോളെന്നാണ് ബെന്നിയും പറഞ്ഞു. ബെന്നി എന്തായാലും ഡീലെല്ലാം ഉറപ്പിച്ചിട്ട് പൈസ മേടിച്ചിട്ട് ബെന്നിയും വന്നോളെന്നാണ് ബെന്നിയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തൽക്കാലം പോകാൻ വേണ്ടി ഒരു വണ്ടി വേണം നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അപ്പോൾ ആ ബ്രോൺകോ എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ സേഫായിട്ട് തിരിച്ച് കൊണ്ട് ഏൽപ്പിച്ചോളം, സീനൊന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ ഈ വെറണ ഒന്ന് മാറ്റിയിട്ടാൽ മാത്രമാണ് ആ ബ്രോൺകോ അവിടെ നിന്ന് ഇറക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോള് വരുന്നുള്ളൂ. ഇത് ലോസ് ആഞ്ചലസ് പ്രിസണിൽ നിന്നാണല്ലോ വരുന്നത്. എൻ്റെ കാഴ്ച അപ്പോൾ പ്രിസണിൽ നിന്ന് കോള് വരുന്നത് വേറെ ആരുമല്ല, പേജ് പറഞ്ഞിട്ടാണ് ഒരു പോലീസ് ഓഫീസർ നമ്മളെ വിളിച്ചത്. അപ്പോൾ പേജിന് നമ്മളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പേജിൻ്റെ ആ പേജ് പറഞ്ഞിട്ട് അവിടുത്തെ പോലീസ് ഓഫീസർ വിളിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എന്തായാലും ജയിലിൽ പോയിട്ട് പേജിനൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും ഇവിടെ നമ്മളിപ്പോൾ രാവിലെ വേറെ പണികളൊന്നും തന്നെ ഇല്ല, നമ്മൾ ഫ്രീ ആണ്. അപ്പം നമുക്ക് എന്തായാലും നേരെ സാൻഡി ഷോർ സൈഡിലുള്ള ലോസ് ആഞ്ചലസിലെ ആ പ്രിസണിലോട്ട് ചെന്നിട്ട് നമുക്ക് പേജിനൊന്ന് കണ്ടേക്കാം. അങ്ങനെ നമ്മൾ ലോസ് ആഞ്ചലസിലെ പ്രിസണിലോട്ട് എത്താനായിട്ടുണ്ട്. നേരെ നമ്മൾ സാൻഡി ഷോർസിൻ്റെ അടുത്തുള്ള ലോസ് ആഞ്ചലസ് പ്രിസണിലോട്ട് നമ്മൾ ഏതാണ്ട് എത്താനായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പേജിനെ കൊണ്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പേജ് എന്തിനാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് പേജിനോട് തന്നെ ചോദിക്കാം. കാരണം എന്താ വെച്ചാൽ പേജ് നമ്മൾ കുറച്ച് ദിവസമായി ഇവിടെ പിടിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ പേജിൻ്റെ ഒരു വിവരവും ഇല്ല. ഇപ്പോൾ ഇന്നിപ്പോൾ പേജ് വിളിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞത് പേജിന് ഇവിടെയാണ് കൊണ്ടേ ആക്കിയിരിക്കുന്നതെന്ന്. പിന്നെ ഈ ബ്രോൺകോയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, ഇത് കറക്റ്റ് അങ്ങ് വളഞ്ഞ് കിട്ടുന്നില്ല. ചെറിയതായിട്ടൊന്നും വളഞ്ഞ് കിട്ടുന്നുള്ളൂ, ചെറുതായിട്ടൊക്കെയാണ് വളഞ്ഞ് കിട്ടുന്നത്. അതുകൊണ്ടൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നേരെ ഗേറ്റ് തുറക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഗേറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ എവിടെയായിട്ട് പാർക്ക് ചെയ്യും? അപ്പോൾ എന്തായാലും ഇതിലെയാണ് എൻട്രൻസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവിടെ എവിടെയും തന്നെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. തൽക്കാലം ദേ ഈ ഒരു ഗ്യാപ്പിലോട്ട് ഇവിടെ ആയിട്ട് നമ്മുടെ വണ്ടി അങ്ങ് നൈസായിട്ട് കയറ്റി ഇടാം കേട്ടോ.
ഓക്കെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇത് പ്രിസൺ ആണ്, നമുക്ക് എന്തായാലും ഇവിടെ എന്തൊരു സീനും കളിക്കാൻ പറ്റില്ല. എന്തെങ്കിലും സീൻ കളിച്ച് കഴിഞ്ഞാൽ നമ്മളെയും കൂടെ പിടിച്ച് അകത്തോട്ട് ഇടും. അങ്ങനെ എന്തായാലും നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറുവാണ്. അപ്പോൾ നമ്മുടെ വെപ്പൺസ് മൊത്തം നമ്മൾ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനകത്തോട്ട് എടുക്കാൻ പറ്റില്ല, കാരണം കണ്ടില്ല മെറ്റൽ ഡിറ്റക്ടർ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം തന്നെ വെച്ച് സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഓക്കെ, മെറ്റൽ ഡിറ്റക്ടറിൽ കൂടെ നമ്മൾ ഉള്ളിലോട്ട് കയറി സേഫാണ്. അപ്പോൾ അവർ പറഞ്ഞത് ദേ വിസിറ്റേഴ്സ് നേരെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകാം. അപ്പോൾ വിസിറ്റേഴ്സ് നേരെ അത് ഇങ്ങോട്ടാണ്. അപ്പോൾ പേജിനെ ഇവർ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറാം. എല്ലായിടത്തും ഗാർഡ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കട്ടെ എൻ്റെ കാഴ്ച. അപ്പോൾ ഇതല്ലേ നമ്മുടെ പേജ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും നേരെ കസേരയിലോട്ട് ഇരിക്കുക. അപ്പോൾ നമുക്കൊന്ന് തൽക്കാലം നേരെ ഈ കസേരയിലോട്ട് തന്നെയാണ് ഇരിക്കുക കേട്ടോ. അങ്ങനെ സെറ്റ് കഴിച്ച് അപ്പോൾ നമ്മളും കസേരയിലോട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പേജ് പറയാനുള്ള പേജിന് എന്താണ് പറയാനുള്ളതെന്നൊക്കെ തന്നെ നമുക്ക് കേൾക്കണം. ഓക്കെ കഴിച്ച് അപ്പോൾ നമ്മൾ പേജിന് പറയാനുള്ളതെല്ലാം തന്നെ കേട്ടു. അപ്പോഴാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോയിരിക്കുവാണ്. പേജ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ലെസ്റ്റർ ജീവനോടെ ഉണ്ടെന്നാണ്. അപ്പം പേജിന് ഇവിടെ നിന്ന് പുറത്തിറക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ, പേജിന് ഈ ജയിലിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞാൽ ലെസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടി പേജ് സഹായിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പേജ് പറയുന്ന ലെസ്റ്റർ അന്ന് മരിച്ചിട്ടില്ല, അന്ന് ആ എയറോപ്ലെയിനിൽ ലെസ്റ്റർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പേജിന് പുറത്തുനിന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് ഉള്ളിൽ നിന്ന് എങ്ങനെ കിട്ടുന്ന ഒരു പിടുത്തവും ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ പേജ് പറഞ്ഞിരിക്കുന്ന ഡഗ്ഗൻ ബോസിൻ്റെ കസ്റ്റഡിയിലാണ് എന്തെയും നമ്മുടെ ലെസ്റ്റർ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നമുക്ക് ലെസ്റ്ററിനെ രക്ഷിക്കാം. പേജിന് പുറത്തിറക്കി കഴിഞ്ഞാൽ, പ്രിസണിനെ രക്ഷിച്ച് കഴിഞ്ഞാൽ പേജ് ലെസ്റ്ററിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പേജിന് ഈ പ്രിസണിനെ രക്ഷിക്കണമെങ്കിൽ തന്നെ ഒരു പ്ലാൻ വേണം. അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ ലാമറിനെ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ലാമറിനെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഒരു പ്രിസൺ യൂണിഫോം, പ്രിസൺ യൂണിഫോം അല്ല ഒരു പ്രിസണറിൻ്റെ യൂണിഫോം, അതായത് പ്രിസണറിൻ്റെ ഡ്രസ്സ് ഒന്ന് സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെറ്റാക്കിയിട്ട് നേരെ നമ്മുടെ സാൻഡി ഷോസിലെ എയർപോർട്ടിലോട്ട് വരാൻ നമ്മൾ നേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാമർ നേരെ എയർപോർട്ടിലോട്ട് വന്നോളൂ. അപ്പോൾ നമുക്ക് ആ ടൈമിലേക്ക് അങ്ങോട്ട് എത്തണം. എന്നിട്ട് നമുക്ക് ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നേരെ കയറാനും പറ്റും. പിന്നെ പ്രിസണിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റും കൊണ്ടുവരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് സാൻഡി ഷോസിലോട്ടുള്ള എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാമർ മച്ചാൻ ഇങ്ങോട്ടാണ് വരിക. ലാമർക്ക് എന്തായാലും കുറച്ച് ടൈം എടുക്കും ഇങ്ങോട്ട് എത്താൻ വേണ്ടി. അപ്പോൾ ലാമർ ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു പ്രിസൺ യൂണിഫോം, അതായത് നമ്മുടെ പ്രിസൺ ഓഫീസറിൻ്റെ യൂണിഫോമാണ് ലാമറിന് കിട്ടിയിരിക്കുന്നത്. അല്ലാണ്ട് പ്രിസണറിൻ്റെ യൂണിഫോം ലാമറിന് കണ്ടുപിടിക്കാൻ ഈ ടൈമിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ലാമറിനോട് പറഞ്ഞ് എന്തായാലും ഇങ്ങോട്ട് പോരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും പ്ലാൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓക്കെ, നമ്മളിപ്പോൾ കുറച്ച് ടൈമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു, കുറച്ചല്ല കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ലാമർ ഏതാണ്ട് എത്താനായിട്ടുണ്ടെന്നാണ് നമ്മൾ കുറച്ച് മുമ്പ് വിളിച്ചപ്പം പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരൻ വന്നാലാണ് നമുക്ക് എന്തായാലും പേജിനെ രക്ഷിക്കാനുള്ള പരിപാടിയെല്ലാം തന്നെ നോക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ അതെ ഇങ്ങോട്ടൊരു വണ്ടി പറന്ന് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അത് വേറെ ആരോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അവിടെ നമ്മുടെ ബ്രോൺകോൻ്റെ അടുത്ത് തന്നെ പോയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലാമർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്ലൂ പ്രിൻ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ. അതുകൂടാതെ നമുക്ക് എന്തായാലും യൂണിഫോം ഇടണം. എൻ്റെ മോനെ ലാമർ തന്നെയായിരുന്നു ആ വെള്ള വണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ലാമറും കൂടെ എത്തിയിട്ടുണ്ട്. ഇതെന്താണ് പോലീസ് ബൈക്കൊക്കെ തന്നെ നമുക്ക് ലാമറിനോട് ചോദിക്കാം. അങ്ങനെ ലാമർ വെച്ച നമുക്കൊണ്ട് വെപ്പൺസും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ ബ്ലൂ പ്രിൻ്റൊക്കെ നോക്കി. അപ്പം നമ്മുടെ പേജ് സെൽസിലാണോ ഉള്ളത്? അപ്പോൾ സെൽസിലോട്ട് നമുക്ക് കയറാൻ പറ്റുന്ന ആക്സസ് എല്ലാം തന്നെ നോക്കി. അപ്പോൾ നമുക്ക് എന്തായാലും മെയിൻ ഗേറ്റിൽ കൂടെ തന്നെ ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സെൽസിൻ്റെ സൈഡിൽ കൂടെ ഒരു ഡോറുണ്ട്. ആ വഴിക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് സെൽസിലൂടെ എത്താൻ പറ്റും, നമ്മുടെ പേജിനെ രക്ഷിക്കാൻ പറ്റും എന്നാണ് ലാമർ പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു വെസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ജാക്കറ്റാണ്. അപ്പം നമുക്ക് എന്തായാലും പോലീസ് എന്താ പറയുക, പോലീസിൻ്റെ യൂണിഫോം ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് ആക്സസ് കിട്ടുമെന്നാണ് ലാമർ പറയുന്നത്. ഓക്കെ സെറ്റ് ഗൈസ്, അപ്പം നമ്മളെന്തായാലും നേരെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പോലീസിൻ്റെ ബൈക്കാണ്. പിന്നെ അത് നമ്മളൊരു ഹയർ ഒഫീഷ്യലിൻ്റെ വേഷമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഹയർ ഒഫീഷ്യലിൻ്റെ ഒരു ഐ ഡി കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടൈം ഏതാണ്ട് ഇതൊരു വൈകുന്നേരമായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഒരു വൈകുന്നേരം അധികം സന്ധ്യ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തായാലും ലാമർ നമ്മുടെ പേജ് നമുക്ക് രക്ഷിച്ചുകൊണ്ട് വരണം. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് ആക്സസ് കിട്ടത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് പ്രിസണിലോട്ട് എത്താനായിട്ടുണ്ട്. ഈ വഴി നേരെ ചെന്നിറങ്ങുന്ന പ്രിസണിലാണ്. അപ്പോൾ നമുക്ക് അന്നേരം അവിടെ ചെന്നിട്ട് നേരെ കയറണം. അപ്പോൾ ആർക്കൊരു സംശയം തോന്നാൻ പാടില്ല, പോലീസുകാർക്കൊന്നും തന്നെ ഒരു സംശയം തോന്നാൻ പാടില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്നാൽ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗേറ്റ് തുറന്നാലാണ് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഏതാണ്ട് ആ ഗേറ്റ് അങ്ങ് നൈസായിട്ട് തുറന്ന് തന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഉള്ളിലോട്ട് കയറാം കേട്ടോ. അപ്പോൾ അതേ അടുത്തൊരു ഗേറ്റ് ഇനി തുറക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം വണ്ടി അങ്ങ് അടുപ്പിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ആർക്കും സംശയം തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് ഗേറ്റും തുറന്ന് നേരെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഇവിടെയാണെന്ന് തോന്നുന്നു വണ്ടി നിർത്തേണ്ടത്. ഓക്കെ, ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് നമുക്ക് ഇവിടെയെല്ലാം തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് നമുക്ക് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഇതാണ് ആ ഡോർ. അപ്പം നമ്മുടെ ലാമറച്ചൻ പറഞ്ഞ ഡോർ ഇതാണ്. അപ്പം നമ്മൾ നേരെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടേക്ക്, എന്തായാലും ഹെൽമെറ്റൊക്കെ അങ്ങ് ഊരി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് നേരത്തെ പ്രിസൻ്റെ അകത്തോട്ട് നമുക്ക് നേരെ കയറാം. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ പ്രിസൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എന്തെങ്കിലും നമ്മുടെ ബാഡ്ജ് എല്ലാം കാണിക്കണം. നമ്മളുടെ ബാഡ്ജും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് എന്തായാലും നേരെ ഉള്ളിലോട്ട് കയറിക്കോളാം.
പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെന്ത് സർവീസ് മെയിൻ്റനൻസ് ഓഫീസറായിട്ടാണ് നമ്മൾ ഇതിനകത്തോട് വന്നിരിക്കുന്നത്. അപ്പം നമുക്കെന്തായാലും എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം. അപ്പോൾ എല്ലാ മെയിൻ്റനൻസും നമ്മളാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓ സെറ്റ് ഗൈസ്, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഫുള്ള് പ്രിസണേഴ്സ് ആണെങ്കിൽ എല്ലാവരും തന്നെ ഓ അവിടെ എന്തോ റാഗിങ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്കെന്തായാലും ഇതിൻ്റെ അകത്ത് പേജ് എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കണം. എൻ്റെ മോൻ ഇവിടെ എന്തൊക്കെയൊക്കെ നടക്കുന്നതെന്നൊരു പിടുത്തമില്ല. ഓ ഇതിൻ്റെ ഗേറ്റ് എന്നാണ് ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്നത്. അപ്പം അതെ ഇതും ഫുൾ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഇവിടെ തന്നെ പേജിനെ നമുക്ക് കാണുന്നില്ല. അപ്പോൾ ഈ സെൽസിലൊന്നും തന്നെ നമ്മുടെ പേജ് ഇല്ല. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ വല്ല സെൽസിലും പേജ് ഉണ്ടോ എന്ന്. ഓ ഇവിടെയെല്ലാം തന്നെ ഫുള്ളായിട്ട് എന്താ പറയുക ഫുള്ളി മെയിൻ്റനൻസ് ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ എന്താ പറയുക വുമൻസിന് സെപ്പറേറ്റ് സെല്ലൊന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ ഒരുമിച്ചുള്ള സെൽസാണ്. അപ്പോൾ നമുക്ക് നേരെ മേലോട്ട് കയറി ചിലപ്പോൾ മേലെയാണ് ബാക്കി ഇവരുടെ ഓഫീസ് എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരുത്തം കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കട്ടെ. ഓ ഈ ഇതൊക്കെ എന്താ പറയുക ഓപ്പൺ ആണോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പേജിന് നമ്മൾ അവിടെ അങ്ങ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പേജ് നിൽക്കുന്നത്. അപ്പോൾ പേജിന് നമുക്ക് ആ ലോക്കപ്പ് തുറക്കണേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണം. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ പോലീസുകാരെ തീർക്കാണ്ട് നമുക്ക് എന്തായാലും അത് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ അവസ്ഥ എന്താ നോക്കി നോക്കാം. ഇവിടെ ലോക്കാണോന്ന്. ഈ സെൽസൊന്നും ലോക്കല്ല. അപ്പോൾ ഈ സെല്ലോ എൻ്റെ മോനെ കറക്റ്റ് പേജിൻ്റെ സെല്ല് ലോക്കാണല്ലോ. അപ്പോൾ എക്സ്ട്രാ സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു പേജിന് വേണ്ടി. അവിടെയൊക്കെ സെക്യൂരിറ്റീസ് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഉള്ളിൽ കയറി ഇവന്മാരെ കൊന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കെന്തായാലും പേജിൻ്റെ ആ സെല്ല് തുറന്നിട്ട് പേജിന് ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിന്ന് നേരെ ഉള്ളിലോട്ട് കയറുവാണ്. അപ്പോൾ ഇവിടെ കുറച്ചധികം പോലീസുകാരെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് വെപ്പൺസ് ഉണ്ട്. ഇതേ നമ്മുടെ സൈഡിലൊരു ഗണ്ണുണ്ട്. നമ്മുടെ നെഞ്ചത്ത് നമ്മളൊരു ഗണ്ണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കട്ടെ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഗണ്ണൊക്കെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഗണ്ണ് നമ്മളിങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു മാസ്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആർക്കും തന്നെ മനസ്സിലാവാൻ പാടില്ല. ഓ ഇവിടുന്ന് തന്നെ ആരും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് കയറാം കേട്ടോ. ഓ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇവന്മാരെ അങ്ങോട്ട് അടിച്ചു വിടണേ. എല്ലാം തന്നെ നമുക്ക് അടിച്ചിടും. ഓ ഇവിടുത്തെ രണ്ട് മൂന്ന് പേരാണുള്ളത്. ഓ എല്ലാം തന്നെ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ സെൽസങ് ആക്സസ് ചെയ്യാം. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ നമുക്ക് വെടി കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഓക്കെ ഗൈസ്, അവിടുന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് നമുക്ക് സെൽസങ് തുറക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ സെൽസ് എല്ലാം തന്നെ തുറന്നിട്ടുണ്ട് കേട്ടോ. ഇതേ പുറത്തൊക്കെ ആൾക്കാർ. എൻ്റെ മോൻ ഇവിടെ എല്ലായിടത്തും തന്നെ കുറേ പോലീസുകാരാണ് എല്ലായിടത്തും തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും വെടി വെച്ച് കൊടുക്കണം. ഓ ഇവിടെയൊക്കെ തന്നെ ഫുൾ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബോംബ് എടുത്ത് അങ്ങോട്ട് ഇട്ടേക്കാം. ബോംബ് നമ്മൾ സ്മോക്ക് എന്നാലും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ മോൻ ഒരു രണ്ട് സ്മോക്കും കൂടെ. ഓക്കെ ഗൈസ്, അപ്പോൾ സ്മോക്ക് അല്ലല്ലോ നമ്മൾ എറിയുന്നത്, നമ്മൾ ഗ്രനേഡാണ് എടുത്ത് എറിയുന്നത്. എല്ലാം തന്നെ പണ്ടറിറങ്ങി പോട്ടെ. ഇവിടെ ഒരു തെളിവ് പോലും പാടില്ല. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഓ ഇത് അവിടെ ഒരു പ്രിസണർ നിൽക്കുന്നു. പ്രിസണറല്ല, അവിടെ ഒരു പോലീസ് ഓഫീസർ നിൽക്കുന്നു. അവൻ അങ്ങോട്ട് ഓടി. ഓ അവൻ അപ്പുറത്തെ സെല്ലിലോട്ട് ഓടി കയറിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് അവനെ അങ്ങ് കൊന്നേക്കാം. ഓ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാം തന്നെ തീർത്തിട്ടുണ്ട്. അപ്പോൾ പേജിൻ്റെ സെല്ല് ഏതാണ്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പേജിനോട് രക്ഷിച്ചുകൊണ്ട് പോവാം. അപ്പം പേജ് നമ്മൾ ഗണ്ണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേജിനോട് പറഞ്ഞാൽ നമ്മൾ എന്ത് വന്നാൽ നമ്മളെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പുറകെ തന്നെ നിന്നോളാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോൻ ഇവിടെ എല്ലാം തന്നെ പോലീസുകാരാണല്ലോ. നമുക്ക് ഇങ്ങോട്ട് എടുത്ത് ചാടാം. ഓ ഇതേത് ഇവിടെ ഒരുത്തം നിൽക്കുന്നു. അവൻ നമുക്കങ്ങ് അടിച്ചു കൊടുക്കാം. ഓ ഇതേത് അവിടെ ഒരുത്തം നിൽക്കുന്നു. അവനെയും നമ്മളങ്ങ് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്നൊക്കെ വെടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അധികം നേരം ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വേഗം പുറത്തോട്ട് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ അതിലെയാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങേണ്ട വഴിയെല്ലാം തന്നെ. അപ്പോൾ അവിടെ കുറേ പോലീസുകാരുണ്ടോ തോന്നുന്നു. ഇതേ ഒരുത്തന്നെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതേത് ഒരുത്തന്നെ ആ സെൽസിൻ്റെ ഉള്ളിൽ നിന്ന് വെടി വെക്കും നമ്മളെ. നമുക്ക് തുറക്കാവോ. അപ്പോൾ ഈ ഗേറ്റും തുറന്നിട്ടുണ്ട്. എൻ്റെ മോൻ ഇവിടെ തന്നെ ഒരുത്തരം ഉണ്ടായിരുന്നു. അവൻ നമുക്കങ്ങ് തീർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളടുത്ത് വേറെ പിസ്റ്റൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും സുഖം. ഓ സെൻ്റെ ഗൈസ്, അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരാണ്. ഓ ഈ സെൽസ് എല്ലാം തന്നെ ഏതാണ്ട് നശിച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് തുറന്ന് പണ്ടാറിണങ്ങട്ടെ. ഓ അതേ ഒരുത്തന്തി അവിടെ നിൽക്കുന്നു. ഇതേത് ഇവിടെ അതേ ഒരുത്തൻ. അപ്പം ബാക്കി നാലിലും വന്ന പൊട്ടിത്തെറിച്ച് പണ്ടാറിറങ്ങി പോട്ടെ. എല്ലാം തന്നെ നമുക്ക് തീർന്നു. ഇതേത് ഇവിടെ അതേ ഒരുത്തൻ നിൽക്കുന്നു. അപ്പോൾ ഈ പ്രസംഗം നമുക്കങ്ങ് തീർത്തേക്കും. ഇപ്പം നമ്മളെ കണ്ടെയാണ്, നമ്മുടെ ഫേസ് എല്ലാം കണ്ടെയാണ്. അപ്പം നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ അതെ ഈ ഡോർ വഴി വേണം നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി. അവിടെ നിന്നൊക്കെ പോലീസുകാർ വരുന്നുണ്ട്. അങ്ങനെ ഗൈസ്, അപ്പോൾ പേജിനെ കൂട്ടി നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെ അവിടെ ഒരു പോലീസിനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബൈക്കിലോട്ട് അങ്ങ് കയറാം. എൻ്റെ ഗൈസ്, അപ്പോൾ പേജ് ഇത് ഇവിടെ പോയി. ഓ ഗൈസ്, അപ്പോൾ പേജ് ഇത് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബൈക്കിൽ ഒരാളെ കയറുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ പേജിനെ നമുക്ക് നേരെ അതെ ഒരു പോലീസ് കാറിൻ്റെ ഉള്ളിലോട്ട് കയറ്റാം. ഓ ഇവിടെയൊക്കെ തന്നെ പോലീസുകാരാണ് ഫുള്ള്. അപ്പോൾ പേജ് എന്തായാലും വണ്ടിയിലോട്ട് വന്ന് കയറട്ടെ. സെറ്റ് ഗൈസ്, അപ്പോൾ പേജ് വന്ന് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ഈ വഴി പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ എന്തായാലും ഗേറ്റും അങ്ങ് തുറന്നിട്ടുണ്ട്. കാരണം ഇത്രയും പോലീസുകാർ ഉള്ളിലോട്ട് കയറാൻ നിൽക്കുമ്പോൾ ഗേറ്റ് അങ്ങ് തുറന്ന് തന്നിട്ടുണ്ട്. ബാക്കി ഈ ഗ്യാപ്പിൽ വേണം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി. ഓ ഈ വണ്ടി അവന്മാർ ഏതാണ്ട് വെടി വെച്ച് പൊളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണം. എൻ്റെ മോനെ, അപ്പോൾ പോലീസുകാർ എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ പോലീസ് നമ്മളെ പിടിക്കുക. അപ്പോൾ നമ്മുടെ സൈറൻസ് ഒന്ന് ഓഫ് ആക്കിയേക്കും. കാരണം നേരെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. അപ്പോൾ പേജ് പറഞ്ഞ പോലെ തന്നെ പേജിനെ നമ്മൾ രക്ഷിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പേജിനെ നമുക്ക് സേഫായിട്ട് ഇപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സീക്രട്ട് ബേസിലൂടെ തന്നെ പേജ് നമുക്ക് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ ആ ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അങ്ങ് കാട്ടിലോട്ട് ഓടിച്ച് കയറ്റാം. കാരണം ഹെലികോപ്റ്റേഴ്സ് എല്ലാം തന്നെ ആ വഴിക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോട്ടിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് പോലീസുകാരെ പിടിക്കുമെന്ന് ഉറപ്പാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ്ട് നൈസായിട്ടാണ് കണ്ണ് കാണുന്നില്ല തന്നെ, ഇപ്പോൾ വീഡിയോ കാണുന്നില്ല തന്നെ ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് അതൊരു 3K likes ആണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്നും 3K likes പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ കയറി ലൈക്ക് അടിക്കുന്നില്ല. അപ്പോൾ ഇന്നെങ്കിലും നിങ്ങളൊരു 3K likes സെറ്റാക്കി തരുക കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ സിറ്റിയിലോട്ട് വണ്ടി വിട്ട് പോയേക്കാം. അപ്പം നമ്മൾ ഏതാണ്ട് രക്ഷപ്പെട്ട് സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ സീനൊന്നും തന്നെയില്ല, പോലീസുകാരൊന്നും തന്നെ നമ്മുടെ പുറകെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് സയറിനിട്ട് വരുവാണ്. അപ്പോൾ സയറിൻ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വണ്ടികളെല്ലാം മാറി തന്നുള്ളൂ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സീക്രട്ട് ബേസിലൂടെ എത്താൻ പറ്റും. അപ്പോൾ സീക്രട്ട് ബേസിൽ പേജിനെ കൊണ്ട് ഇറക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ ആ യൂണിഫോമും ഡിസ്പോസ് ചെയ്യണം, പിന്നെ ഈ വണ്ടിയും നമുക്ക് ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ലാമറിനെ വിളിച്ച് ലൊക്കേഷനിലൂടെ ഒരു വണ്ടിയും കൂടി വരാൻ പറഞ്ഞേക്കും. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ലാമറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാമർ എന്തായാലും ആ ലൊക്കേഷനിലോട്ട് വരാമെന്നാണ് ലാമർ പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ട് വേണം നമുക്ക് എന്തായാലും ഈ പോലീസ് വണ്ടി കൊണ്ടുപോയിട്ട് അങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ വേണ്ടി. അപ്പോൾ പേജ് എന്തായാലും ലെസ്റ്ററിനെ കണ്ടുപിടിക്കാനുള്ള പണി തുടങ്ങാമെന്ന് തന്നെ പേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേജ് നമ്മളോട് താങ്ക്സ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചതിച്ചതിനെല്ലാം പേജ് എന്താ പറയുക, സോറി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേജ് എന്തൊക്കെയോ കുറേ പൈസ കിട്ടുമെന്നൊക്കെ തന്നെ വിചാരിച്ചായിരുന്നു, പക്ഷേ ദേ ഡഗൻ ബോസ് വരെ പേജിനെ ചതിച്ചു എന്നാണ് പേജ് പറയുന്നത്. അപ്പോൾ നമ്മൾ മാത്രമാണ് അവസാനം പേജിനെ രക്ഷിക്കാൻ വന്നുള്ളൂ എന്നാണ് പേജ് പറയുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ പേജ് നമ്മളോട് താങ്ക്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാം നമ്മുടെ ലാമർ വരുന്ന ലൊക്കേഷനിലോട്ട് പോവാം. എന്നിട്ട് വേണം നമുക്ക് എന്തായാലും ഈ വണ്ടി അങ്ങ് ഡിസ്പോസ് ചെയ്ത് കളയാൻ വേണ്ടി. എന്നാലും ഗേറ്റ് അങ്ങ് തുറക്കട്ടെ, നമ്മുടെ ഈ ഡോർ അങ്ങ് തുറക്കട്ടെ. സെറ്റപ്പ് ഡോറും തുറന്നിട്ടുണ്ട്. അപ്പം നേരെ ദേ നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെല്ലാട്ടോ, നേരെ ദേ ആ ഡയറക്ഷനിലോട്ട് നമുക്ക് വണ്ടി വിട്ടുപോകാം. നമ്മുടെ ലാമർ നമ്മൾ വിളിച്ചിരിക്കുന്നത് ഈ ഡയറക്ഷനിലോട്ടാണ്. അപ്പോൾ ലാമർ നമ്മൾ വിളിച്ച പോലെ തന്നെ നേരെ ലൊക്കേഷനിലോട്ട് വണ്ടിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലാമർ നേരെ ദേ ഒരു SUV നമുക്ക് വേണ്ടി ഒരു ബൈക്കാണ് ലാമർ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ലാമർ വിളിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സൈറൻസ് എല്ലാം ഓഫ് ആക്കാം, കാരണം ഇനി എന്തായാലും സൈറൻസിൻ്റെ ആവശ്യമില്ല. അപ്പം നേരം ഏതാണ്ട് വെളുത്തും വരുന്നുണ്ട്. അപ്പം ഓ സെറ്റ് ഗൈസ്, അപ്പം ലാമർ ദേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നേരെ ദേ ഈ വണ്ടി ഇവിടെയായിട്ട് അങ്ങ് നിർത്തിയിട്ടേക്കാം. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്തായാലും ഈ വണ്ടി അങ്ങ് ബ്ലാസ്റ്റ് ചെയ്തേക്കാട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലാമറിനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സും മാറിയേക്കാം പെട്ടെന്ന് തന്നെ. അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം തന്നെ സെറ്റായിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ സെറ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും ദേ ലാമർ നേരെ ദേ ഈ വണ്ടി എടുത്ത് അങ്ങ് പൊക്കോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇതങ്ങ് ബ്ലാസ്റ്റ് ചെയ്ത് സെറ്റാക്കിയേക്കാം. എന്തായാലും നേരെ ഇനിയിപ്പോൾ ഈ പോലീസ് വണ്ടി വെച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് എല്ലാം ഉള്ളൂ. അപ്പോൾ അതങ്ങ് തെളിവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വണ്ടി ഇനി വെക്കണ്ട. അപ്പോൾ നമ്മളെന്നാൽ നേരെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാമർ നേരെ വന്നിട്ട് നേരെ വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ലാമർ നേരെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാമർ നേരെ ആ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇതങ്ങ് ബ്ലാസ്റ്റ് ചെയ്ത് സെറ്റാക്കാം. ഓ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നേരെ ആ വണ്ടി അങ്ങ് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നിഞ്ചാ ZX6R ആണ്. ഇതൊരു മാരക വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു സൂപ്പർ ബൈക്കാണ്, നല്ല പോക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കിടത്തിയെടുക്കാനും എല്ലാം തന്നെ പറ്റുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വിടാം അടുത്ത ലൊക്കേഷനിലോട്ട്. സെറ്റപ്പ് നമ്മൾ തിരിച്ച് സിറ്റിയിലോട്ട് എത്തിയിട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ട് തന്നെ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജിലോട്ടാണ്. അപ്പോൾ നമുക്കത് നേരെ ഉള്ളിലോട്ട് കയറാം. അപ്പോൾ നമ്മളത് ബാബ് സ്ട്രക്ക് എല്ലാം തന്നെ നമ്മളിന്നലെ മോഡിഫൈ ചെയ്ത് സെറ്റാക്കിയിട്ട് നേരെ ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ സെറ്റാണ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പം തൽക്കാലം നമ്മുടെ ഷോറൂമിൽ തന്നെ ഈ നിഞ്ചയും കിടക്കട്ടെ. ഇവിടെ ഒരു ഡുഗാട്ടി പാനിഗേലും അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ബെന്നി ഇന്നലെ മോഡിഫൈ ചെയ്ത് സെറ്റാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും കണ്ടില്ല, കയറി കാണാട്ടോ, കാണുവാട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ബാബ് സ്ട്രക്കിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നിപ്പോൾ ഈ വണ്ടി അങ്ങ് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമ്മുടെ പേഴ്സണൽ വണ്ടി തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ മച്ചാമാർ കമൻറ്റ് ചെയ്തായിരുന്നു നമ്മുടെ പേഴ്സണൽ വണ്ടി ആക്കാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മുടെ പേഴ്സണൽ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പേജിൻ്റെ കോള് വരുന്നുണ്ട്. അപ്പോൾ പേജ് പിടിച്ചിട്ട് പറഞ്ഞ് പേജ് ലെസ്റ്ററിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്, നമ്മുടെ ഫോണിലോട്ട് അയച്ചിട്ടുണ്ടെന്നാണ് പേജ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സെറ്റ് ഗൈസ്, അപ്പം ലെസ്റ്റർ നമുക്ക് എന്തായാലും പോയി രക്ഷിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരത്തെ ഈ ബാബ് സ്ട്രക്കായിട്ട് തന്നെ പോവാം ലെസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടി. സെറ്റ് വണ്ടി ഇതേ ഒരു PC തന്നെ വണ്ടി തിരിച്ച് എത്തിയാൽ മതിയാണ്, വേറെ കുഴപ്പമൊന്നും തന്നെയില്ല. അപ്പോൾ പേജ് അയച്ച ലൊക്കേഷനിലോട്ട് വേണം നമുക്ക് വണ്ടി വിടാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുറച്ച് ദൂരം തന്നെയുണ്ട്. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ മോൺസ്റ്റർ ട്രക്കും കൊണ്ട് ഏതാണ്ട് പേജ് പറഞ്ഞ ലൊക്കേഷനിലോട്ട് എത്താൻ ആയിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഇത് കിടന്ന് പോകുന്നല്ലോ സെറ്റ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആൻഡ് ഡയറക്റ്റ് പൈപ്പിംഗ് കോമ്പോണൻസ്, അപ്പോൾ ഇവിടെയാണ് പേജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി അങ്ങോട്ട് കയറ്റാട്ടോ. നമുക്ക് നോക്കി നോക്കി ഇവിടെ എന്തായാലും അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോയെന്ന്. എന്താണ് ഇവിടെ ഒരു ജീപ്പിൻ്റെ ഗ്ലാഡിയേറ്റർ കിടക്കുന്നത്? ഗ്ലാഡിയേറ്റർ ആണോ? റൂബിക്കോൺ ഇത്രയും പൈസേൻ്റെ വണ്ടി എന്നാണ് ഇവിടെ കിടക്കുന്നത്? ഓക്കെ, ഇതിവിടെ ഇതൊരു ബെല്ലാസ് മെമ്പർ അല്ലേ? അപ്പം പേജ് പറഞ്ഞനുസരിച്ച് ഇത് തന്നെയാണെന്ന് തോന്നുന്നു സ്ഥലം. അപ്പം നമുക്ക് എന്തായാലും ഇവനെ അങ്ങ് തീർത്തേക്കാം. സെറ്റ് അപ്പം ഒരു ബെല്ലാസ് മെമ്പർ, ഇനി നമുക്ക് എന്തായാലും പണി തരണ്ട. എന്തായാലും ഈ വണ്ടീൻ്റെ എല്ലാ ടയർസും നമുക്ക് അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കാം, കാരണം എന്തായാലും ആരും ഈ വണ്ടിയിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പാടില്ല. ഓക്കെ സെറ്റ്, അപ്പം നമ്മുടെ വണ്ടീൻ്റെ ടയറെല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നേരെ ഉള്ളിലോട്ട് കയറാം. അപ്പോൾ അവിടെ ഗ്യാരേജ് കാണുന്നുണ്ട്, അപ്പോൾ ഇവിടെ ഡോറ് കാണുന്നുണ്ട്. നോക്കി നോക്കട്ടെ എൻ്റെ മുന്നേ. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഒരുത്തനുണ്ട്, ഇവിടെ ഒരുത്തനുണ്ട്. അപ്പോൾ ഇവനെ തീർത്തിട്ട് വേണം നമുക്ക് അവനെ തീർക്കാൻ വേണ്ടി. സെറ്റ്, അപ്പോൾ അവനെ നമ്മൾ തീർത്ത് ഇവനെ തീർത്തിട്ടുണ്ട്. രണ്ടുപേരും അറിഞ്ഞിട്ട് പോലുമില്ല. വയലേറ്റേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അപ്പം നമുക്ക് നേരെ അടുത്ത ഡോറിലോട്ട് കയറാട്ടോ. എൻ്റെ മോനെ, അപ്പോൾ ഇവിടെ ഒരുത്തനെ നമ്മൾ കാണുന്നുണ്ട്, അവനെ തീർത്തു.
ഓ ഇവിടത്തെ ഒരു ക്ലിപ്പ് ബോർഡൊക്കെ തന്നെ പിടിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു നിൽക്കുന്നത്. ഓ സെറ്റ്, അപ്പോൾ അത് ഇതെല്ലാം ബെല്ലാസ് മെമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ ബെല്ലാസ് മെമ്പേഴ്സിന് ഇവിടെ എന്താണ് കാര്യം? അതും ഡഗ്ഗൻ ബോസുമായിട്ട് ബെല്ലാസിന് എന്താണ് ബന്ധമെല്ലാം തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരുത്തനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ഈ ഹെഡ് ഷോട്ട് അങ്ങ് അടിച്ച് ഇട്ടേക്കാം. അപ്പോൾ ഈ ഡോറിൻ്റെ ഉള്ളിൽ എന്താണ് ട്രസ്പാസിങ് വയലേറ്റേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടർ. അപ്പോൾ നമുക്ക് തുറക്കാം എൻ്റെ കാശ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുത്തനെ കാണുന്നുണ്ട്. ഓ സെറ്റ്, അപ്പോൾ അവൻ പോലും അറിയാണ്ട് നമ്മൾ അവനെ അങ്ങ് അടിച്ച് കൊന്നിട്ടുണ്ട് സെറ്റ്. അപ്പോൾ നമുക്ക് ഇതെന്താണ് താഴത്തോട്ട് ഒരു ഏണിയാണല്ലോ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലങ്ങ് ഇറങ്ങി നോക്കാം. അപ്പോൾ താഴെ എന്താണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ ഗണ്ണങ്ങ് എടുത്ത് പിടിച്ചേക്കാം. ഒരു AR റിഫിൽ നമ്മളങ്ങ് എടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് നേരെ താഴത്തോട്ട് അങ്ങോട്ടൊന്ന് ഇറങ്ങിയേക്കാം എൻ്റെ കാശ്. അപ്പോൾ ഇത് ഇവിടത്തെ ഒരുത്തനുണ്ട്. അവനെ നമ്മൾ തീർത്ത്, ഇതെന്താണിത്? എൻ്റെ മോനെ. അപ്പോൾ ഓ ഇവിടെ ഒരുത്തരം ഉണ്ടായിരുന്നു, അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേര് അപ്പുറത്തുണ്ടാവും നമ്മൾ വിചാരിച്ചില്ല. ഓ സെറ്റ്, ഇതൊരു എന്താ പറയുക ഒരു റിഫിലാണ് ഗൈസ്. അപ്പോൾ സൈലൻസ് എല്ലാം പിടിപ്പിച്ചൊരു M4 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നല്ല അടിച്ച് കൊടുക്കാം. ഓ ഇതേ ഇവിടെ ഒരുത്തം നിൽക്കുന്നു, അവനെ നമുക്ക് തീർക്കാം. ഓ ഇതേ ഇവിടെ ഒരുത്തം നിൽക്കുന്നു, അവൻ്റെ തലക്കെട്ട് അങ്ങ് കൊടുക്കട്ടെ. ഓ ഇവൻ ചത്തില്ലേ, അവൻ്റെ കാലിട്ടും അടിക്കാൻ അവൻ്റെ തലക്കെട്ടും കൊടുക്കാം സെറ്റ്. അപ്പോൾ അവനെയും നമ്മളങ്ങ് അടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ഗണ്ണെടുത്ത് പിടിച്ചേക്കാം. അപ്പോൾ ഇവിടേക്ക് ആരൊക്കെ ഉള്ളതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതൊരു ഡോറാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ലോക്ക് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഓ ഇതേ ഇതേ ഒരുത്തൻ അവിടെ നിൽക്കുന്നു, അവനെ നമ്മൾ തീർത്തു. അപ്പോൾ ഇതിനുള്ളിൽ ഇനി ആൾക്കാരുണ്ട്. ഓ ഗൈസ്, അപ്പോൾ ഇത് ഇവിടെ ഒരുത്തരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവനെ അങ്ങ് നൈസായിട്ട് കൊന്ന് തീർത്തേക്കാം സെറ്റ്. അപ്പോൾ നമ്മൾ അവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാട്ടോ. അപ്പോൾ ഇവിടെ അടുത്തൊരു ഡോറ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യും, പൊളിച്ചിട്ടുണ്ട്, പൊളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളോട്ട് ചാടിക്കാറോ ഗൈസ്. അപ്പോൾ ഇവിടെയായിരുന്നു ഒരുത്തരം ഉണ്ടായിരുന്നത്, അവനെ നമ്മൾ തീർത്തു. അപ്പോൾ ഇവിടെ വേറെ ആരെയും തന്നെ കാണുന്നില്ല. അപ്പോൾ അടുത്ത ഡോറ് കാണുന്നുണ്ട്. ഓ ഗൈസ്, അപ്പോൾ ഇവിടെ അതേ ഒരുത്തൻ, അവനെ നമുക്ക് തീർക്കാം. അപ്പോൾ ഇനി എന്താ കയറാം. ഓ അപ്പോൾ ഇവിടെ വേറെ ആരെയും തന്നെ കാണുന്നില്ല. ഓ അതിൻ്റെ ഉള്ളിൽ രണ്ട് പേരുണ്ട്. ഓ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ലെസ്റ്റർ അല്ലേ. അപ്പോൾ ഇവിടെ ഒരുത്തനെയും കൂടെ കാണുന്നുണ്ട്, അവനെയും കൂടെ നമുക്കങ്ങ് തീർക്കാം സെറ്റ്. അപ്പോൾ അവനെയും നമ്മളങ്ങ് അടിച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലെസ്റ്റർ ഇത് ഇവിടെ നിൽക്കുന്നു എൻ്റെ മോനെ. അപ്പോൾ ഇവന്മാർ ഇവിടെയായിരുന്നു ഇത്രയും കാലം ലെസ്റ്ററിനെ പിടിച്ച് വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലെസ്റ്ററിനെ രക്ഷിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ലെസ്റ്റർ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ലെസ്റ്റർ ഇവിടെ കിടന്ന് മരിച്ചു പോകുന്നതാണ് ലെസ്റ്റർ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ വരുമെന്ന് ലെസ്റ്ററിന് അറിയായിരുന്നു. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ പ്രതീക്ഷിച്ചിരിക്കുക എന്നാണ് ലെസ്റ്റർ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് എന്നാൽ ലെസ്റ്ററിനെയും കൂട്ടി നേരെ മേലോട്ട് കയറോട്ടോ. അപ്പോൾ മേലേക്ക് ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്നാലും നോക്കി നോക്കാം, നമുക്ക് രണ്ടും കളിപ്പിച്ച് മേലോട്ട് കയറാം. അപ്പോൾ ലെസ്റ്ററിനെയും നമ്മൾ സേഫായിട്ട് മേലോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് ഗണ്ണ് എന്തായാലും എടുത്ത് വെക്കേണ്ട, അതങ്ങ് തുറക്കട്ടെ സെറ്റ് കേസ്. അതൊക്കെ അങ്ങ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങാം. എൻ്റെ മോനെ, ഇപ്പോൾ പുറത്തുനിന്ന് ഒരുത്തന് ഓടിപ്പോന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇവിടെ പുറത്ത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ ഗൈസ്, അപ്പോൾ ഇതേ പോലീസും അലേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം തന്നെ തീർത്തേക്കാം. ഓ ഇത് ഇവിടെ നിന്ന് ഒരുത്തന് ഓടി വരുന്നു. അപ്പോൾ അവനെയും നമ്മൾ അടിച്ച് കൊന്നിട്ടുണ്ട്. ഓ ഇത് ഇവൻ ചത്തില്ലേ. ഓ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും അവനെ അങ്ങ് തീർക്കണം. ഓ ഗൈസ്, അപ്പോൾ ഇതേ അവിടെ നിന്ന് ഒരുത്തം വരുന്നു. ഓ അവനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയിലും ആൾക്കാരുണ്ടായിരുന്നോ. ഓ ഇത് അവിടെ ഒരുത്തം നിൽക്കുന്നു, അവൻ്റെ തലക്കെട്ടിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു വെടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വെടി വരുന്നു, അവൻ്റെ കാലിൻ്റെ അടിച്ച് അവൻ്റെ തലക്കെട്ട് നമ്മൾ അടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ആരും തന്നെ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെസ്റ്ററിനെ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് നമുക്ക് വീട്ടിൽ വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ എവിടെയാണ് ആൾക്കാരുള്ളതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയിലോട്ട് കയറാം സെറ്റ് കാശ്. അപ്പോൾ ലെസ്റ്റർ നേരെ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് അവിടെ ഒരുതും നിൽക്കുന്നു, അവനെ അങ്ങ് തീർത്ത് നമുക്ക് വണ്ടിയെടുത്ത് പോവാം. അപ്പോൾ പോലീസുകാർ അലേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് കൈയോടെ പൊക്കിക്കൊണ്ട് പോകും. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കയറി ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ മരിച്ചു പോയെന്നാണ് നമ്മൾ ഇത്രയും ദിവസം വിചാരിച്ചത്. പക്ഷേ അവസാനം നമ്മുടെ ലെസ്റ്ററിനെ നമ്മളങ്ങനെ സേവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ലെസ്റ്റർ അവിടെ കിടന്ന് ചത്തുപോയാനെ. അപ്പോൾ നമ്മൾ ലെസ്റ്ററിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ലെസ്റ്ററിനെ സേഫായിട്ട് നമ്മുടെ സീക്രട്ട് ബേസിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ പേജും കൂടെ സഹായിച്ചുകൊണ്ടാണ് നമ്മുടെ ലെസ്റ്ററിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഏതാണ്ട് ഇവിടെ വെച്ചെങ്കിൽ എൻഡ് ചെയ്യണം. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.